ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ആദിവാസികൾക്ക് സർക്കാർ നൽകിയ ഭക്ഷ്യ കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്ത് ചെയ്ത ഭക്ഷണം കഴിച്ച ആളുകൾക്കൊക്കെ പക്ഷി വിഷപാതയേറ്റുവെന്ന് വാർത്ത വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് പരാതി ഉയർന്നതോടെ സാമ്പിൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചു കിറ്റ് വിതരണത്തിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആദിവാസി ഏകോപന സമിതി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ആദിവാസി ഊരുകളാണുള്ളത് കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ സുരക്ഷ കിറ്റുകളുടെ വിതരണം കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചതോടെ അറുപത് കുടുംബങ്ങളിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായതായാണ് പരാതി എണ്ണ കഴിച്ച കഴിഞ്ഞപ്പോൾ വയറിളക്കം ഛദ്യ പിന്നെ ക്ഷീണം തലക്കെ പരിപ്പ് നാക്കിലെ തൊലിയെല്ലാം പോയി നമുക്ക് മൂന്നാൾ ഹസ്ബൻഡിനും കൊച്ചിനും ചട്ടിയിൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് എണ്ണ വെളിച്ചെണ്ണ മനസ്സിലായി ഒരു തോന്നി ും കഴിച്ചു ഒന്നര വയസ്സുകാരി ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെ വകുപ്പ് പ്രദേശത്ത് ക്യാമ്പ് നടത്തി ഐ ടി ഡി പി വഴി കിട്ടിയ കിറ്റ് ആ കിറ്റിൽ നിന്നും കിട്ടിയ എണ്ണ അത് കഴിച്ച് ഞാനും എൻ്റെ ഊരിലുള്ള കുറേ ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉടനൂർ പഞ്ചായത്തില് ഏതാണ്ട് പതിനൊന്നോളം ഊരില് ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്നാണ് പറയാം എണ്ണയുടെ കവറിന്റെ എണ്ണ വരുന്ന പാക്കറ്റിന്റെ പുറത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഒമ്പതക്കമേ ഉള്ളൂ അതാണ് ഇത് ഒരു വ്യാജനാണ് എന്നൊരു തോന്നൽ വരാൻ കാരണം ഇതിന്റെ എണ്ണ നമ്മള് തൊടുവിടയില് ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും നമ്മൾ ഇതിന്റെ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്തി എന്ന എണ്ണയാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് ഈ കമ്പനിയെ ബന്ധപ്പെടാൻ കിറ്റിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ ഒൻപത് അക്കങ്ങളേ ഉള്ളൂ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നൽകിയ പരാതിയിൽ കൃത്യമായ മറുപടിയും ഇവർക്ക് ലഭിച്ചിട്ടില്ല അയച്ചിരിക്കുന്ന എണ്ണയുടെ ഫലം വന്ന ശേഷം പ്രതിഷേധം കടുപ്പിക്കാനാണ് ആദിവാസി ഏകോപന സമിതിയുടെ തീരുമാനം രാഹുൽ വിജയൻ ട്വന്റി ഇടുക്കി